ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വാൻവി മീഡിയയുടെ PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ആവർത്തിച്ച് ചോദിക്കുന്ന PSCയുടെ പ്രധാന ഭാഗമായ കേരള രാഷ്ട്രീയം എന്ന ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരും, അതായത് ഇതുവരെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാരെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമുക്ക് കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളം രൂപീകൃതമായതിനു ശേഷമുള്ള മന്ത്രിസഭകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കേരളത്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്ന് നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. എങ്ങനെയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്ന് നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കേരളം ഉണ്ടായിരുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ മൊത്തം നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു ഇങ്ങനെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുരാജാക്കന്മാരായിരുന്നു ആ ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ കേരളം കിടന്നിരുന്നത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയായിരുന്നു. അത് 1949 ജൂലൈ 1 തിരുവിതാംകൂർ, കൊച്ചിയും കൂടി സംയോജിച്ചു. അതായത് തിരു കൊച്ചി സംയോജനം നടന്നു. എന്നാണ്? 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിച്ച് തിരു കൊച്ചി എന്നൊരു സംസ്ഥാനം വന്നു. അതെന്നാണ്? 1949 ജൂലൈ 1 തിരു കൊച്ചി സംയോജനം നടന്നത്. അങ്ങനെ തിരു കൊച്ചി സംയോജനത്തിനൊക്കെ ശേഷം 1956 നവംബർ 1 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ മലബാർ ജില്ല പുതിയ കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി തിരു കൊച്ചിയോട് ചേർക്കപ്പെട്ടു. അപ്പോൾ തിരു കൊച്ചിയിൽ നിന്ന് കിടന്നപ്പോൾ മലബാർ വേറെയായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ 1956 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഈ മലബാറും തിരു കൊച്ചിയോട് ചേർക്കപ്പെട്ടു. നമ്മുടെ ഐക്യ കേരളം എന്നുള്ള ഒരു ഇത് 1956 നവംബർ 1 നിലവിൽ വന്നു. അപ്പം കേരള സംസ്ഥാനം ശരിക്കും ചോദിച്ചാൽ എന്നാണ് നിലവിൽ വന്നത്? 1956 നവംബർ 1 അതിനു മുന്നേ കേരളം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു കിടന്നിരുന്നത് അല്ലേ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ നാട്ടുരാജ്യങ്ങളായിട്ടുണ്ടായിരുന്ന കേരളം അവസാനം നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി സംയോജിച്ച് എന്തായി? കേരള സംസ്ഥാനം രൂപീകൃതമായി 1956 നവംബർ 1. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അതെന്നാന്ന് നോക്കാം. 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട, പ്രത്യേകം ശ്രദ്ധിക്കണം, കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ EMS നേതൃത്വത്തിലാണ് നിലവിൽ വന്നത്. അതായത് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 1957 ഏപ്രിൽ 5 കേരളത്തിൽ EMS മന്ത്രിസഭ നിലവിൽ വന്നു. അപ്പം 1956 നമ്മുടെ കേരളം രൂപീകൃതമായത്. ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നു. അതിനുശേഷം 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ വന്നത്. അപ്പം നമുക്ക് ആദ്യ മന്ത്രിസഭ ആരുടെ നേതൃത്വം, അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ആരായിരിക്കും? EMS നമ്പൂതിരിപ്പാടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. EMS നമ്പൂതിരിപ്പാടാണ്. നമ്മൾ പഠിച്ചു 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. അത് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പഠിച്ചു. നമുക്ക് ഇനി അറിയേണ്ടത് ആ മന്ത്രിസഭയിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ, ഓരോ ആൾക്കാരും ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം അതിൽ 11 അംഗങ്ങളുണ്ടായിരുന്നു. 11 അംഗങ്ങളായിരുന്നു EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അതിലൊരു വനിതയും ഉണ്ടായിരുന്നു. നമുക്കിനിയും ഓരോരുത്തവരെയായിട്ട് ആ മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പല തവണകളായിട്ട് ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. നമുക്കതിലേക്ക് കടക്കാം. EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. അപ്പം 1957 മന്ത്രിസഭയിലെ ആദ്യ മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് C. അച്യുതമേനോനായിരുന്നു. അപ്പോൾ ധനകാര്യമന്ത്രിയായിരുന്നു C. അച്യുതമേനോൻ.
തൊഴിൽ വകുപ്പും ഗതാഗത വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് ടി വി തോമസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഗതാഗത മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ടി വി തോമസ് ആണ്. അതുപോലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ. അപ്പോൾ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ. മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട്, ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ, ഗതാഗതവും തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്തത് ടി വി തോമസ്, വ്യവസായ മന്ത്രിയായിരുന്നു ആര്, കെ പി ഗോപാലൻ. ഇത് നാല് ഇപ്പൊ തന്നെ ബൈഹേർട്ട് ആക്കിയിട്ട് പഠിച്ചിട്ട് പോകണം. ഇനി അടുത്തത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ടി എ മജീദ് ആയിരുന്നു പൊതുമരാമത്ത് മന്ത്രി. അപ്പൊ ആദ്യ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ടി എ മജീദ്. പൊതുമരാമത്ത് മന്ത്രി. പി കെ ചാത്തൻ മാസ്റ്റർ, അദ്ദേഹമായിരുന്നു തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ. അടുത്തത് വിദ്യാഭ്യാസവും സഹകരണവും കൈകാര്യം ചെയ്തിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇത് പലതവണ പി എസ് സി ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്, ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. കെ ആർ ഗൗരിയമ്മ ഏക വനിതയാണ്. ആദ്യ മന്ത്രിസഭയിലെ ആദ്യത്തെ ഏക വനിതാ മന്ത്രിയായിരുന്നു കെ ആർ ഗൗരി. അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പായിരുന്നു റവന്യൂവും എക്സൈസും. അപ്പോൾ റവന്യൂ മന്ത്രിയും എക്സൈസ് മന്ത്രിയും കെ ആർ ഗൗരിയായിരുന്നു. വി ആർ കൃഷ്ണയ്യർ, അദ്ദേഹമായിരുന്നു നിയമമന്ത്രി. വി ആർ കൃഷ്ണയ്യർ ആയിരുന്നു നിയമമന്ത്രി. ആഭ്യന്തരവും വൈദ്യുതിയും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു വി ആർ കൃഷ്ണയ്യർ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളായിരുന്നു വൈദ്യുതിയും ആഭ്യന്തരവും. ഇനി നമുക്ക് ആരോഗ്യമന്ത്രി ആരാന്ന് നോക്കാം. ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു ഡോക്ടർ എ ആർ മേനോൻ. അമ്പാട്ട് രാവുണ്ണി മേനോൻ എന്ന ഡോക്ടർ എ ആർ മേനോനായിരുന്നു ആദ്യത്തെ ആരോഗ്യമന്ത്രി. അദ്ദേഹം തന്നെയാണ് ഏറ്റവും പ്രായം കൂടിയ മെമ്പറായിട്ട് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അതായത് ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മെമ്പറും ഡോക്ടർ എ ആർ മേനോനായിരുന്നു. നമുക്കിനി ഓരോ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കാം. ആദ്യ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു നമ്മൾ പഠിച്ചു, ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി വന്ന് ഭരിച്ചിരിക്കുന്ന, ഇതുവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഭരിച്ചിട്ടുള്ളതുമായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ പ്രധാന ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹമായിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് 1909 ജൂൺ മാസം 13-ാം തീയതിയാണ്. അപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ജനിച്ചത് ഏത് വർഷമാണ്, 1909 ജൂൺ 13-ാണ്. അദ്ദേഹം മരണമടഞ്ഞത് 1998 മാർച്ച് മാസം 19-ാം തീയതിയാണ്. അത്യാവശ്യം വർഷമെങ്കിലും ഓർത്തിരിക്കുക. ഇ എം എസ് ജനിച്ച വർഷമാണ് 1909, മരിച്ചത് 1998. ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പൂർണ്ണനാമമാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ജനിച്ചത് നമ്മൾ പറഞ്ഞു 1909 ജൂൺ മാസം 13-ാം തീയതി. അദ്ദേഹം ജനിച്ചത് പെരിന്തൽമണ്ണയിലാണ്. അപ്പം ഇ എം എസ് ജനിച്ചത് എവിടെയാണ്, പെരിന്തൽമണ്ണയിലാണ്. 1909 ജൂൺ മാസം 13-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് പഠിച്ചു, ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. ബാലറ്റ് പേപ്പറിലൂടെ ഏഷ്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന നേതാവാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ബാലറ്റ് പേപ്പറിലൂടെ ഏഷ്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന നേതാവാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്താണ്, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നാണ്. അദ്ദേഹം ജനിച്ചത് 1909 ജൂൺ മാസം 13-ാം തീയതി പെരിന്തൽമണ്ണയിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത വിവരങ്ങളിലേക്ക് പോകാം. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് ഇ എം എസ്. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് ഇ എം എസ്. ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതി പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്, ഇ എം എസ് ആണ്. ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതി പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. അപ്പോൾ രണ്ട് പോയിന്റ്സ് മറക്കാതെ പഠിക്കണം. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആരാണ്, ഇ എം എസ് തന്നെയാണ്. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ഇ എം എസ്. ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതി പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്, ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് EMS കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഗാന്ധിജി ആൻഡ് ഗാന്ധിസം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഗാന്ധിജി ആൻഡ് ഗാന്ധിസം. അടുത്തൊരു കൃതിയാണ് ബെർലിൻ ഡയറി. ബെർലിൻ ഡയറി EMS തമ്പുതിരിപ്പാടിൻ്റെ കൃതിയാണ് ബെർലിൻ ഡയറി. ജവഹർലാൽ നെഹ്റു, അദ്ദേഹം എഴുതിയ കൃതിയാണ് ജവഹർലാൽ നെഹ്റു. ഹൗ ഐ ബികം എ കമ്മ്യൂണിസ്റ്റ്, EMS എഴുതിയ ഒരു കൃതിയാണ് ഹൗ ഐ ബികം എ കമ്മ്യൂണിസ്റ്റ്. ദി മഹാത്മ ആൻഡ് ദി ഇസം, അദ്ദേഹം എഴുതിയ മറ്റൊരു കൃതിയാണ് ദി മഹാത്മ ആൻഡ് ദി ഇസം. കേരളം മലയാളികളുടെ മാതൃഭൂമി, EMS പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. അപ്പൊ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ? ഗാന്ധിജി ആൻഡ് ഗാന്ധിസം, ബെർലിൻ ഡയറി, ജവഹർലാൽ നെഹ്റു, ഹൗ ഐ ബികം എ കമ്മ്യൂണിസ്റ്റ്, ദി മഹാത്മ ആൻഡ് ദി ഇസം, കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇതൊക്കെ PSC ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് കൃതികളെല്ലാം ഓർത്തു വെച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. PSC പലതവണ ഇത് ആവർത്തിച്ച് പല ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് രചിച്ച ആത്മകഥ ഗ്രന്ഥമാണ് ആത്മകഥ. അപ്പോൾ ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയ വ്യക്തിയാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് രചിച്ച ആത്മകഥാ ഗ്രന്ഥമാണ് ആത്മകഥ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് EMS കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത മുഖ്യമന്ത്രിയിൽ പോകാം. അടുത്ത മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള 19th century ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ PSC ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. മിക്കതും ചോദിച്ചത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നമുക്ക് പറയാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ, പഠിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 19th century ജനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനനം എന്നാ നോക്കിക്കേ, July 15, 1885 1885 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. എന്നാണ് അദ്ദേഹം ജനിച്ചത്? July 15, 1885 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1998 March 10th. അപ്പോൾ ജനിച്ചത് 1885, മരിച്ചത് 1998 March 10th. ഇനി നോക്കിക്കേ അടുത്ത പോയിന്റ്. 1949 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. 1949 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നു ആര്? പട്ടം താണുപിള്ള. 1949 മുതൽ 1956 വരെ തിരുകൊച്ചി നിയമസഭാംഗവുമായിരുന്നു. അപ്പോൾ പട്ടം താണുപിള്ള 49 മുതൽ 56 വരെ തിരുകൊച്ചി നിയമസഭാ അംഗവുമായിരുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് ആണ് പറഞ്ഞത്. 1949 അദ്ദേഹം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അംഗവുമായിരുന്നു. 1949 മുതൽ 1956 വരെ തിരുകൊച്ചിയുടെ നിയമസഭാ അംഗവുമായിരുന്നു ആര്? പട്ടം താണുപിള്ള. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. 19th century ജനിച്ച ഏക കേരള CMO ആര് തന്നെയാണ്? പട്ടം താണുപിള്ളയാണ്. അപ്പോൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് PSP പാർട്ടി രൂപീകരിച്ചു. അപ്പം പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി ഏതാണ്? PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. എന്നാണ് അദ്ദേഹം രൂപീകരിച്ചത്? 1948 പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടിയാണേത് PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. എന്ന PSP എന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ്? പട്ടം താണുപിള്ളയാണ്. 1962 അദ്ദേഹം പഞ്ചാബ് ഗവർണറായി. അപ്പോൾ 1962 അദ്ദേഹം എവിടുത്തെ ഗവർണറായിരുന്നു? പഞ്ചാബ് ഗവർണറായിരുന്നു. 1964 അദ്ദേഹം വീണ്ടും ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറായി. 1964 അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറായി. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. PSP എന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ്? പട്ടം താണുപിള്ളയാണ്. എന്നാണ് അദ്ദേഹം രൂപീകരിച്ചത്? 1948 1962 അദ്ദേഹം പഞ്ചാബ് ഗവർണറായി. 64 അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെയും ഗവർണറായി. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ആര്? പട്ടം താണുപിള്ള.
മുഖ്യമന്ത്രിയായ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപുള്ള. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഏതൊക്കെ സംസ്ഥാനത്തെയാണ് ഗവർണറെന്ന്. മുഖ്യമന്ത്രിയായ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. മുഖ്യമന്ത്രിയായ ശേഷം ഗവർണറായ ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. അടുത്ത പോയിന്റ് നോക്കിക്കേ, കേരള മുഖ്യമന്ത്രിമാരിൽ 19th century ജീവിച്ച ഏക വ്യക്തി, അത് ഞാൻ പറഞ്ഞ പോയിന്റാണ്, കേരള മുഖ്യമന്ത്രിമാരിൽ 19th century ജീവിച്ച ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യ കേരള മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയായ ശേഷം ഗവർണറായ വ്യക്തി എന്നിവയൊക്കെ അദ്ദേഹം തന്നെയാണ്. തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുകൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്ന പദവികൾ വഹിച്ച ഒരേ ഒരു വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുകൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഒരേ ഒരു വ്യക്തി ആരാണ്? പട്ടം താണുപിള്ളയാണ്. കേരളം രൂപീകരിക്കുന്നതിന് മുന്നേ തിരുവിതാംകൂറിനും തിരുകൊച്ചിയൊക്കെ ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ തിരുവിതാംകൂറിലെയും തിരുകൊച്ചിയിലെയും മുഖ്യമന്ത്രി സ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനം, പിന്നെ കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ഒരേ ഒരു വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുകൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച 19th century ജീവിച്ച ഒരേ ഒരു വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. ഇനി നമുക്ക് അടുത്ത മുഖ്യമന്ത്രിയിലോട്ട് പോകാം. അടുത്ത മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ. അടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ആർ ശങ്കർ. ഇദ്ദേഹത്തെക്കുറിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻസ് പല പരീക്ഷകളിൽ, പ്രത്യേകിച്ച് LDC പോലുള്ള പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. നമുക്കിനിയും ആർ ശങ്കറിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. ആർ ശങ്കർ ആയിരുന്നു അദ്ദേഹം ജനിച്ചത് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആർ ശങ്കർ ജനിച്ചത് 1909 April 30 കൊട്ടാരക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ്? 1909 April 30. നിങ്ങൾ അത്യാവശ്യം വർഷമെങ്കിലും ഓർത്തിരിക്കണം, ഡേറ്റ് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ 1909 April 30 കൊട്ടാരക്കരയിൽ ജനിച്ചു. അദ്ദേഹം മരിച്ചത് 1972 November 6 ാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ജനനം 1909, മരിച്ചത് 72. ഇനി അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. 1948 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആർ ശങ്കർ 1948 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1949-56 കാലഘട്ടങ്ങളിൽ തിരുകൊച്ചി സഭാംഗമായിരുന്നു. അപ്പോൾ 1948 തിരുവിതാംകൂർ നിയമസഭയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ 1949-56 കാലഘട്ടങ്ങളിൽ തിരുകൊച്ചിയുടെ സഭാംഗവുമായിരുന്നു അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് ആയിരുന്നു ആര്? ആർ ശങ്കർ. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് ആയിരുന്നു ആർ ശങ്കർ. 1959 കാലഘട്ടത്തിലാണ് എന്ത് സംഭവിച്ചത്? വിമോചന സമരം നടന്നത്. ആ വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് ആയിരുന്നു ആർ ശങ്കർ. പോയിന്റ്സ് എല്ലാം ഓർത്ത് വെച്ച് തന്നെ പഠിക്കുക. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് ആയിരുന്നു ആർ ശങ്കർ. അടുത്ത പോയിന്റിലോട്ട് വരാം. 1960 പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആര്? ആർ ശങ്കർ. 1960 പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ. ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ശങ്കർ ആണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ. ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആര്? ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? 1960 പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി, അതുപോലെ കോൺഗ്രസിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ആദ്യത്തെ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി, ഇതൊക്കെ ആർ ശങ്കർ ആയിരുന്നു. അവിശ്വാസത്തിലൂടെ പുറത്തുപോയ ആദ്യ കേരള മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്? ആർ ശങ്കർ ആണ്. അവിശ്വാസത്തിലൂടെ
പുറത്തു പോയ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കറാണ്. അവിശ്വാസത്തിലൂടെ പുറത്തു പോയ ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ. അടുത്ത പോയിന്റാണ് കേരളത്തിലെ ആദ്യ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരളത്തിലെ ആദ്യ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്? ആർ ശങ്കറാണ്. ഇദ്ദേഹം തന്നെയാണ് ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി, ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, അവിശ്വാസത്തിലൂടെ പുറത്തുപോയ ആദ്യ കേരള മുഖ്യമന്ത്രി, ഇതെല്ലാം ആര് തന്നെയാണ്? ആർ ശങ്കറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ആർ ശങ്കറിനെ കുറിച്ചുള്ളത്. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം, ഒട്ടും മറന്നു പോകരുത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സി അച്യുതൻ മേനോനെ കുറിച്ചാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി പല തവണ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. അദ്ദേഹം ജനിച്ചത് 1913 ജനുവരി മാസം 13 തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1913 ജനുവരി 13 സി അച്യുത മേനോൻ ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് 1991 ഓഗസ്റ്റ് മാസം 16 തീയതിയാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷം എന്നാണ്? 1913 ജനുവരി 13, രണ്ടും 13, അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. 1913 ജനുവരി 13 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞതെന്നാണ്? 1991 ഓഗസ്റ്റ് മാസം 16. അത്യാവശ്യം നിങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളൊന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ജനിച്ചത് 1913 ജനുവരി 13, അദ്ദേഹം മരിച്ചത് 1991 ഓഗസ്റ്റ് മാസം 16 തീയതിയാണ് അദ്ദേഹം മരണമടഞ്ഞത്. നിയമസഭാ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് സി അച്യുത മേനോൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള പോയിന്റിലേക്ക് നമുക്ക് ഇനി വരാം. EMS മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു ആര്? സി അച്യുത മേനോൻ. EMS മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു ആര്? സി അച്യുത മേനോൻ. 1969 മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുത മേനോൻ. അപ്പോൾ അദ്ദേഹം എന്നാണ് മുഖ്യമന്ത്രിയായിട്ട് വന്നത്? 1969 സി അച്യുത മേനോൻ മുഖ്യമന്ത്രിയായത്. കേരള മന്ത്രിസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ. എന്താണ്? കേരള മന്ത്രിസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. കേരള മന്ത്രിസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് ആരെ? സി അച്യുത മേനോൻ. EMS മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി, നമ്മളത് പഠിച്ചതാണ്. 1969 അദ്ദേഹം മുഖ്യമന്ത്രിയായി. കേരള മന്ത്രിസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആര് തന്നെയാണ്? സി അച്യുത മേനോനാണ്. ശ്രദ്ധിച്ച് പഠിക്കണം. കേരള മന്ത്രിസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ്. അടുത്തത് ഏറ്റവും കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? സി അച്യുത മേനോൻ. ഇത് PSC ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും കാലം തുടർച്ചയായി, അതാണ് ഇമ്പോർട്ടൻ്റ്. ഏറ്റവും കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി അച്യുത മേനോൻ. 2364 ദിവസമാണത്. ഏറ്റവും കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സി അച്യുത മേനോൻ. തുടർച്ചയായ 2 അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഏറ്റവും കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ആരാണ്? സി അച്യുത മേനോൻ. 2364 ദിവസമാണ്. തുടർച്ചയായി 2 മുഖ്യമന്ത്രിയായ വ്യക്തിയും ആര് തന്നെയാണ്? സി അച്യുത മേനോനാണ്. ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയും സി അച്യുത മേനോനാണ്. ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ. ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ. അച്യുത മേനോനെ കുറിച്ചുള്ള പോയിന്റ്സ് കുറച്ചുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റാണ് ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് 1970 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തമിഴ്നാടിന് പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി. ആ സമയത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു സി
അച്യുതമേനോൻ 1970 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തമിഴ്നാടിന് പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി അതാണ് സി അച്യുതമേനോൻ. പല പ്രാവശ്യം പി എസ് സി കഴിഞ്ഞ LDC ചോദിച്ചതാണ്, 1970 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കി നൽകിയ മുഖ്യമന്ത്രി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ബഹുമാനപൂർവ്വം നമ്മൾ അദ്ദേഹത്തിന്റെ അണികൾ ലീഡർ എന്ന് വിളിക്കുന്ന കെ കരുണാകരനെ കുറിച്ചാണ്. കെ കരുണാകരനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മളിപ്പം മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് കെ കരുണാകരനെ കുറിച്ചാണ്. കെ കരുണാകരൻ ജനിച്ചത് 1918 ജൂലൈ 5 അപ്പം അദ്ദേഹം ജനിച്ച വർഷമാണ് 1918 ജൂലൈ 5 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് 2010 ഡിസംബർ 23. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷം 1918 ജൂലൈ 5, അദ്ദേഹം മരിച്ചത് 2010 ഡിസംബർ 23. വർഷം മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. 1918 ജനിച്ചു, 2010 ഡിസംബർ 23 അദ്ദേഹം മരണമടഞ്ഞു. വളരെ മറ്റേ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്സിലേക്ക് വരാം. സി അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് മുൻപേ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചതാണ്. 1971-77 കാലഘട്ടങ്ങളിലെ അച്യുതമേനോൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കെ കരുണാകരൻ. 1977 കേരള മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായതെന്നാണ്, 1977 അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി, ഞാൻ മുമ്പേ നമ്മൾ പറഞ്ഞു സി അച്യുതമേനോൻ്റെ കാര്യത്തിൽ നമ്മൾ കാലമെന്ന് പറഞ്ഞു അല്ലേ, ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ തവണ, രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്, ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് കരുണാകരൻ. 4 പ്രാവശ്യമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ളത് കേരളത്തിലെ. അപ്പോൾ സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. 1977 അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി. ഏറ്റവും കൂടുതൽ തവണ, അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. അടുത്തത് ഏറ്റവും കുറച്ച് കാലം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് തന്നെയാണ്? അദ്ദേഹവും കെ കരുണാകരൻ തന്നെയാണ്. അതായത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഏറ്റവും കുറച്ചു കാലം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി, ഏറ്റവും കുറച്ചു കാലം ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരനാണ്. 1977 മാർച്ച് 25 മുതൽ 1977 ഏപ്രിൽ 27 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. 33 ദിവസമേ എടുത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം പി എസ് സി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കലുണ്ട്, അപ്പോൾ അത് ഓർത്ത് പഠിക്കുക. അടുത്തത് ഒരു നിയമസഭയുടെ കാലാവധി തികച്ചു ഭരിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കരുണാകരൻ തന്നെയാണ്. ഒരു നിയമസഭയുടെ കാലാവധി തികച്ചു ഭരിച്ച ആദ്യത്തെ ആരാണ് ചോദിച്ചത്? കോൺഗ്രസ് ആണ്. ഒരു നിയമസഭയുടെ കാലാവധി തികച്ചു ഭരിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കെ കരുണാകരൻ. 1982 മുതൽ 1987 വരെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് പഠിക്കാൻ. കോൺഗ്രസ് മുഖ്യമന്ത്രി ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു നിയമസഭയുടെ കാലാവധി തികച്ചു ഭരിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കെ കരുണാകരനാണ്. 1982 മുതൽ 1987 വരെ. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം. കൊച്ചി, തിരുകൊച്ചി, കേരള നിയമസഭ, ലോകസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായ ഒരേ ഒരു വ്യക്തിയാണ് ആര്? കെ കരുണാകരൻ. നമ്മൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കണം. കൊച്ചി, തിരുകൊച്ചി, കേരള നിയമസഭ, ലോകസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായ ഒരേ ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ. നമ്മൾ കുറേ ആൾക്കാർ ഏതൊക്കെ ഇതിൽ അംഗമായി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ പഠിച്ച ഓരോന്നും ആരൊക്കെ എവിടൊക്കെ ആയിട്ടുണ്ട് ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. ഇവിടെ കരുണാകരനെ കുറിച്ച് പറഞ്ഞത് കൊച്ചി, തിരുകൊച്ചി, കേരള നിയമസഭ, ലോകസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായ ഒരേ ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മൾ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും എവിടൊക്കെ ആയിട്ടുണ്ടെന്നുള്ളത്, അത് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് കരുണാകരനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.
ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. അപ്പോൾ കെ കരുണാകരന്റെ ആത്മകഥയുടെ പേരാണ് പതറാതെ മുന്നോട്ട്. പതറാതെ മുന്നോട്ട് കെ കരുണാകരന്റെ ആത്മകഥയുടെ പേരാണ് പതറാതെ മുന്നോട്ട്. നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? കെ കരുണാകരന്റെ ആത്മകഥയുടെ പേരാണ് പതറാതെ മുന്നോട്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ കരുണാകരനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പറയാനും പഠിക്കാനും പോകുന്നത് എ കെ ആന്റണിയെ കുറിച്ചാണ്. അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു. എ കെ ആന്റണിയെ കുറിച്ച് നമുക്കിനി കൂടുതൽ അറിയാം. ജനിച്ചത് 1940 December 28 അദ്ദേഹം ജനിച്ചത്. 1940 December 28 എ കെ ആന്റണി ജനിച്ചത്. 1977 അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ എ കെ ആന്റണി മുഖ്യമന്ത്രിയായത് എപ്പോഴാണ്? 1977 അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായത്. 2006 അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി. 2006 അദ്ദേഹം ആദ്യമായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രിയാകുന്നത്. അപ്പോൾ എ കെ ആന്റണി എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായത്? 2006. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായ വ്യക്തിയും ആര് തന്നെയാണ്? എ കെ ആന്റണിയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായ വ്യക്തി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായ വ്യക്തിയും എ കെ ആന്റണിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് എ കെ ആന്റണി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് എ കെ ആന്റണി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് എ കെ ആന്റണി. കേരള മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തിയാണ് എ കെ ആന്റണി. കേരള മുഖ്യമന്ത്രി ആയതിന് ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തിയാണ് ആര്? എ കെ ആന്റണി. നോട്ട് ചെയ്ത് പഠിക്കുക. കേരള മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്ന ആദ്യ വ്യക്തിയാണ് എ കെ ആന്റണി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എ കെ ആന്റണിയെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പി കെ വാസുദേവൻ നായർ. അദ്ദേഹവും കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ പി കെ വാസുദേവൻ നായർ എന്ന സാറിനെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ പറയാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് നമ്മൾ വരാം. അദ്ദേഹം ജനിച്ചത് 1926 March 2 അദ്ദേഹം ജനിച്ച വർഷമാണ്. 1926 March 2 അദ്ദേഹം ജനിച്ചത്. മരിച്ചത്, അദ്ദേഹം മരണമടഞ്ഞത് 2005 July 12 അദ്ദേഹം ജനിച്ചത്. എവിടെയാണെന്ന് നോക്കാം. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരാണ് അദ്ദേഹം ജനിച്ചത്. വി കെ വാസുദേവൻ നായർ സാർ ജനിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കിടങ്ങൂരാണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ച വർഷം 1926, മരിച്ച വർഷം 2005. അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരാണ് അദ്ദേഹം ജനിച്ചത്. ഇനി മറ്റു പോയിന്റ്സിലേക്ക് നമുക്ക് വരാം. 1978 October അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായത്. 1978 കേരള മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസുദേവൻ നായർ. 2004-2005 കേന്ദ്ര ലേബർ കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം 2004-2005 കേന്ദ്ര ലേബർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? അദ്ദേഹം ആദ്യം എന്നാണ് മുഖ്യമന്ത്രിയായത്? 1978 കേരള മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസുദേവൻ നായർ. 2004-2005 അദ്ദേഹം കേന്ദ്ര ലേബർ കമ്മിറ്റിയുടെ ചെയർമാനും ആയിരുന്നു. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. ഒരേ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായ വ്യക്തിയാണ് ആര്? പി കെ വാസുദേവൻ നായർ. ഒരേ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായ ഏക വ്യക്തിയാണ് പി കെ വാസുദേവൻ നായർ. 5th നിയമസഭയിലാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പി കെ വാസുദേവൻ നായർ സാറിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ജനിച്ച വർഷം, എവിടെയാണ് ജനിച്ചത്, അദ്ദേഹം മരണമടഞ്ഞതൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മളിനി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. അദ്ദേഹം ജനിച്ചത്
1927 അദ്ദേഹം ജനിച്ചത്. 1927 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. കൊയിലാണ്ടിയിലെ അത്തോളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. കൊയിലാണ്ടിയിലെ അത്തോളിയിൽ 1927 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് 1983 സെപ്റ്റംബർ 28. അപ്പോൾ അദ്ദേഹം മരണമടഞ്ഞത് 1983 സെപ്റ്റംബർ 28 അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹം ജനിച്ചത്, അതായത് CH മുഹമ്മദ് കോയയുടെ ജനനസ്ഥലം എന്ന് പറയുന്നത് കൊയിലാണ്ടിയിലെ അത്തോളിയിലാണ്. നമുക്കിനി അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് 1979. അപ്പോൾ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായത് 1979 അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. 1981 കരുണാകര മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ 1981 കരുണാകരൻ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആര്? CH മുഹമ്മദ് കോയ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, MLA സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. അപ്പോൾ 1979 മുഖ്യമന്ത്രിയായി, 81 കരുണാകരൻ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു, MLA സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. 79 മുഖ്യമന്ത്രിയായി, 81 ഉപമുഖ്യമന്ത്രിയായിരുന്നു കരുണാകരൻ മന്ത്രിസഭയിലെ, MLA സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തിയും CH മുഹമ്മദ് കോയയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. എന്തൊക്കെയാ നോക്കിക്കേ, MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തിയാണ്, ഏക മുഖ്യമന്ത്രി, ഏക കേരള മുഖ്യമന്ത്രി കൂടിയാണ് ആര്? CH മുഹമ്മദ് കോയ. കുറച്ച് മുന്നേ നമ്മൾ ഇതുപോലുള്ള ടോപ്പിക്സ് പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ് അവിടെ ഇല്ലാത്തത് ഉള്ളതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അദ്ദേഹം ഏതൊക്കെയായിരുന്നു? MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ആദ്യ വ്യക്തിയാണ് ആര്? CH മുഹമ്മദ് കോയ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഏറ്റവും കുറച്ച് ദിവസം അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് കാലം കേരള കുറച്ച് കാലമാണ് ഏറ്റവും കുറച്ച് കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 54 ദിവസമാണ്. അപ്പോൾ ഇത് PSC ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുറച്ച് കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം എത്ര ദിവസമാണ് അങ്ങനെ ഇരുന്നതെന്ന് നോക്കാം. 54 ദിവസമാണ്, 54 ഡേയ്സ് ആണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയയാണ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പറയാൻ പോകുന്നത്, നിയമസഭാ സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് നിയമസഭാ സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയും അദ്ദേഹമാണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയും CH മുഹമ്മദ് കോയയാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയും ആര് തന്നെയാണ്? CH മുഹമ്മദ് കോയയാണ്. മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയും ആര് തന്നെയാണ്? CH മുഹമ്മദ് കോയയാണ്. അപ്പോൾ PSC ഇങ്ങനെയാണ് ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തി CH മുഹമ്മദ് കോയ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയും CH മുഹമ്മദ് കോയയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് EK നായനാറിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മുഖ്യമന്ത്രിമാരെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനവും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയാനും പഠിക്കാനും പോകുന്നത് EK നായനാറിനെ കുറിച്ചാണ്.
ഈ കെ നയനായനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അദ്ദേഹത്തിനെ തന്നെ എന്നല്ല എല്ലാ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ കെ നയനാറിലേക്ക് വരാം. അദ്ദേഹം ജനിച്ചത് 1919 December 9 അദ്ദേഹം ജനിച്ചത്. 1919 December 9 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് 2004 May 19 അദ്ദേഹം ജനിച്ചത് കണ്ണൂരിലെ കല്യാശ്ശേരിയിലാണ് ജനിച്ചത്. അപ്പോൾ ഇ കെ നയനാർ, നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ ജനിച്ചത് 1919 December 9 അദ്ദേഹം മരണമടഞ്ഞത് 2004 May 19 അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം കണ്ണൂരിലെ കല്യാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. വർഷം നോട്ട് ചെയ്ത് പഠിക്കുക. 1919 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണമടഞ്ഞത് 2004 അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം കണ്ണൂരിലെ കല്യാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി മറ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് പോകാം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാവ്, ഇത് വളരെ പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാവാണ് ഇ കെ നയനാർ. അപ്പോൾ കയ്യൂർ സമരം എന്നാ നടന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. 1941 കയ്യൂർ സമരം നടന്നത്. ആ കയ്യൂർ സമരത്തിൽ 1941 നടന്ന കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാവാണ് ഇ കെ നയനാർ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയും ഇ കെ നയനാറാണ്. അതും ഓർത്ത് പഠിക്കുക. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാവ്, കയ്യൂർ സമരം നടന്നത് 1941 കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്? ഇ കെ നയനാറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇ കെ നയനാറിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോ നോക്കാം. അദ്ദേഹം കുറച്ച് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദോഹ ഡയറി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദോഹ ഡയറി, സമരത്തീച്ചുളയിൽ, അതായത് മൈ സ്ട്രഗിൾസ് എന്ന സ്വന്തം ആത്മകഥയുടെ മലയാള വിവർത്തനമാണ് സമരത്തീച്ചുളയിൽ. അതുപോലെ അറേബ്യൻ സ്കെച്ചുകൾ, അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അറേബ്യൻ സ്കെച്ചുകൾ. എൻ്റെ ചൈന ഡയറി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് എൻ്റെ ചൈന ഡയറി. മാർക്സിസം ഒരു മുഖപുര, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടുത്ത കൃതിയാണ് മാർക്സിസം ഒരു മുഖപുര. അമേരിക്കൻ ഡയറി, വിപ്ലവാചാര്യന്മാർ, സാഹിത്യവും സംസ്കാരവും, ജയിലിലെ ഓർമ്മകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. നമുക്കൊന്നും കൂടി നോക്കാം. ദോഹ ഡയറി, സമരത്തി ചൂളയിൽ, അറേബ്യൻ സ്കെച്ചുകൾ, എൻ്റെ ചൈന ഡയറി, വിപ്ലവാചാര്യന്മാർ, സാഹിത്യവും സംസ്കാരവും, ജയിലിലെ ഓർമ്മകൾ, ഇതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് VS അച്യുതാനന്ദനെ കുറിച്ചാണ്. VS അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അദ്ദേഹം ജനിച്ചത് 1923 October 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിലാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിലാണ്. 1923 October 20 അദ്ദേഹം ജനിച്ചത്. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അപ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ വർഷമാണ് 2006 അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായത്. 2011 പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ ഇരിക്കുന്ന സമയത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായ വർഷം 2011. അപ്പോൾ 1923 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ ജനിച്ച നേതാവാണ് VS അച്യുതാനന്ദൻ. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായി. 2011 പ്രതിപക്ഷ നേതാവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഏറ്റവും നമ്മൾ ഒരുപാട് മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിച്ചു. അത് ആ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് സമരം തന്നെ ജീവിതം. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? VS അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ എഴുതിയത് VS അച്യുതാനന്ദനാണ്. അപ്പോൾ നമ്മൾ VS അച്യുതാനന്ദനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി
ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിച്ചതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പഠിക്കാം. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജനിച്ചത് 1949 ഒക്ടോബർ മാസം 31 തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. 1949 ഒക്ടോബർ 31 കോട്ടയം ജില്ലയിലെ കുമരകമാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. 1949 അദ്ദേഹം ജനിച്ചത്. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും കേരള മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന വർഷം 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് തുറന്നിട്ട വാതിൽ. നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ. അപ്പോൾ തുറന്നിട്ട വാതിൽ എന്ന ആത്മകഥ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഉമ്മൻചാണ്ടി. തുറന്നിട്ട വാതിൽ എന്ന ആത്മകഥ എഴുതിയത് ഉമ്മൻചാണ്ടി ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിനെ കുറിച്ചാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പിണറായി വിജയൻ സാറിനെ കുറിച്ചാണ്. പിണറായി വിജയനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം ജനിച്ചത് 1945 മെയ് മാസം 24 തീയതി കണ്ണൂരിലെ പിണറായിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1945 മെയ് മാസം 24 തീയതി കണ്ണൂരിലെ പിണറായിലാണ് പിണറായി വിജയൻ ജനിച്ചത്. 2016 മുതൽ കേരള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായത് ഏത് വർഷമാണ്? 2016 മുതൽ കേരള മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇനി മറ്റു പോയിന്റിലേക്ക് വരാം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 2016 മെയ് 25 കേരളത്തിൽ അധികാരമേറ്റത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 2016 മെയ് 25 കേരളത്തിൽ അധികാരമേറ്റു. കേരളത്തിൽ 12 മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ 12 മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. ആഭ്യന്തരം, വിജിലൻസ്, IT, യുവജനക്ഷേമം, അച്ചടി എന്നീ വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെ വകുപ്പുകളാണ്? ആഭ്യന്തരം, വിജിലൻസ്, IT, യുവജനക്ഷേമം, അച്ചടി എന്നീ വകുപ്പുകളുടെ ചുമതലയും കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന എന്നാണ്? 2016 മെയ് 25 അദ്ദേഹം അധികാരത്തിൽ വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിലവിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരെക്കുറിച്ചും നമുക്ക് മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ്. പിണറായി വിജയൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പൊതുഭരണം, ആഭ്യന്തരം, വിജിലൻസ്, വിവര സാങ്കേതിക വിദ്യ, ആസൂത്രണം, ശാസ്ത്ര സാങ്കേതികം, പരിസ്ഥിതി, ജയിൽ, ഇതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുൻപേ പഠിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സി രവീന്ദ്രനാഥ്. അദ്ദേഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. സി രവീന്ദ്രനാഥ് ആണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, പ്രവേശന പരീക്ഷ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സി രവീന്ദ്രനാഥ് ആണ്. AK ബാലൻ, നിയമം, സാംസ്കാരികം, പിന്നോക്കക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് AK ബാലനാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തുറമുഖം, പുരാവസ്തു വകുപ്പ്. അപ്പോൾ തുറമുഖം, പുരാവസ്തു വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. വൈദ്യുത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് MM മണിയാണ്. അപ്പോൾ നമ്മുടെ വൈദ്യുതി മന്ത്രിയാണ് ആര്? MM മണി. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് തോമസ് ചാണ്ടിയാണ്. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് തോമസ് ചാണ്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ ഒന്നും കൂടി പറയുവാണ്, AK ബാലൻ കൈകാര്യം ചെയ്യുന്നത് നിയമം, സാംസ്കാരികം, പിന്നോക്കക്ഷേമം, പാർലമെൻ്ററി കാര്യങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
സഹകരണം, ടൂറിസം, ദേവസ്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. എന്താണ് സഹകരണം, ടൂറിസം, ദേവസ്വം? അപ്പൊ ദേവസ്വം മന്ത്രി ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. എക്സൈസ് തൊഴിൽ വകുപ്പ് ഇവ കൈകാര്യം ചെയ്യുന്നത് TP രാമകൃഷ്ണനാണ്. എക്സൈസ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് TP രാമകൃഷ്ണനാണ്. അതുപോലെ ഫിഷറീസ്, പരമ്പരാഗത വ്യവസായം, കശുവണ്ടി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് J മേഴ്സിക്കുട്ടിയമ്മയാണ്. ഫിഷറീസ്, പരമ്പരാഗത വ്യവസായം, കശുവണ്ടി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് J മേഴ്സിക്കുട്ടിയമ്മയാണ്. അപ്പം നമ്മൾ പറഞ്ഞു AK ബാലൻ നിയമമന്ത്രി, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി, TP രാമകൃഷ്ണൻ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി, J മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ്, പരമ്പരാഗത വ്യവസായം കൈകാര്യം ചെയ്യുന്നത് J മേഴ്സിക്കുട്ടിയമ്മ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് AC മൊയ്തീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വ്യവസായം. വ്യവസായ മന്ത്രിയാണ് AC മൊയ്തീൻ. അടുത്തത് ധനകാര്യം, കയർ, ലോട്ടറി, ടാക്സ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് TM തോമസ് ഐസക്കാണ്. TM തോമസ് ഐസക്കാണ് നമ്മുടെ ധനകാര്യ മന്ത്രി. അപ്പൊ TM തോമസ് ഐസക്ക് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം, കയർ, ലോട്ടറി, ടാക്സ് എന്നീ മേഖലകളാണ്. അടുത്തത് KT ജലീൽ കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം എന്നിവയാണ്. KT ജലീൽ കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം എന്നിവയാണ്. E ചന്ദ്രശേഖരൻ അദ്ദേഹമാണ് റവന്യൂ, ഭവന നിർമ്മാണം, സർവേ ഓഫ് ലാൻഡ് റെക്കോർഡ്സ്, സർവേ ഓഫ് ലാൻഡ് റീഫോംസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് E ചന്ദ്രശേഖരനാണ്. അടുത്തത് പരമ്പരാഗത വ്യവസായം, കശുവണ്ടി, E P ജയരാജൻ. അതുപോലെ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ ഇവ കൈകാര്യം ചെയ്യുന്നത് G സുധാകരനാണ്. പൊതുമരാമത്ത് രജിസ്ട്രേഷൻ ഇവ കൈകാര്യം ചെയ്യുന്നത് G സുധാകരനാണ്. അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് KK ശൈലജ. ആരോഗ്യം, സാമൂഹ്യക്ഷേമം, കുടുംബക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നത് KK ശൈലജ ടീച്ചറാണ്. നമ്മൾ ശൈലജ ടീച്ചർ എന്ന് വിളിക്കുന്ന KK ശൈലജയാണ് ആരോഗ്യം, സാമൂഹികക്ഷേമം, കുടുംബക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നത്. വ്യവസായ മന്ത്രി നമ്മൾ പറഞ്ഞു AC മൊയ്തീൻ. ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന മേഖലകളും. നമ്മളിന്ന് പഠിച്ചത് കേരളവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതും പ്രത്യേകിച്ച് കേരളം രൂപീകൃതമായതിന് ശേഷം വന്ന മന്ത്രിസഭകളും ആ മന്ത്രിസഭകളിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള PSC പരീക്ഷകളിൽ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പഠിച്ചത് തന്നെ അതിനകത്ത് പലതും കാണാം. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരുടെയായിരുന്നു? EMS ആണ് ആൻസർ. കേരളത്തിലാണ് ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത്. അതപ്പോൾ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? EMS ആണ് ആൻസർ. കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം എന്നാണ്? 1957 ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 കേരള സംസ്ഥാനത്തെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത്. ആദ്യ കേരള നിയമസഭയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 126 ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 126. ആദ്യ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. ആദ്യ വനിതാ നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ഒന്നാം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 11. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മൾ പഠിച്ചതാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആദ്യത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? VR കൃഷ്ണയ്യർ ആണ് ആദ്യത്തെ വൈദ്യുതി മന്ത്രി. അദ്ദേഹം തന്നെയായിരുന്നു നമ്മുടെ നിയമമന്ത്രിയും. ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ആര്? അച്യുതമേനോനാണ്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി അച്യുതമേനോനാണ്. വ്യവസായ വകുപ്പ് KP ഗോപാലൻ. ആരോഗ്യമന്ത്രി ഡോക്ടർ KR മേനോനാണ്. അടുത്തത് കേരളത്തിൽ നടപ്പിലാക്കി വന്ന ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? EMS ആണ്. കേരളത്തിൽ നടപ്പിലാക്കി വന്ന ജനകീയ ആസൂത്രണ പരിപാടിയുടെ ഉപജ്ഞാതാവ് EMS ആണ്. ആദ്യത്തെ EMS മന്ത്രിസഭ പിരിച്ചുവിട്ട വർഷം 1959 പിരിച്ചുവിട്ടത്. ആദ്യ മന്ത്രിസഭ പിരിച്ചുവിട്ടത് 1959. കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി നമ്മൾ പഠിച്ചതാണ് പട്ടം താണുപിള്ളയാണ്. കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുകൊച്ചി, കേരളം എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയും പട്ടം താണുപിള്ളയാണ്.
അതുപോലെ കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിമാർ തന്നെയാണ് ആർ ശങ്കർ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് മുഖ്യമന്ത്രിയും ആർ ശങ്കറാണ്. തെറ്റിക്കരുത്, ആർ ശങ്കറാണ്. ഇത് രണ്ടും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പലതവണയായിട്ട്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. കാലാവധി തികച്ച ആദ്യ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. കാലാവധി തികച്ച ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം 1969, 1970, പിന്നെ 1970 മുതൽ 1977 വരെയാണ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നത് ആര്? ആൻസർ സി അച്യുതമേനോനാണ്. അടിയന്തരാവസ്ഥ കാലത്തെ 1975 അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇ കെ നയനാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇ കെ നയനാർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായിരുന്നത് സി എച്ച് മുഹമ്മദ് കോയയാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായിരുന്നത് സി എച്ച് മുഹമ്മദ് കോയ. കേരളത്തിൽ ചാരായം നിരോധിച്ച മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. പുറത്തുവച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി വി എസ് സച്ചിദാനന്ദൻ. രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. അതെത്തിക്കരുത്, രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എ കെ ആന്റണിയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ചാരായ നിരോധന നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയും കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോഴത്തെ മുഖ്യമന്ത്രിയും എ കെ ആന്റണിയാണ്. അതിനോടൊപ്പം ഒപ്പം ചേർത്ത് പഠിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയും ആരാണ്? എ കെ ആന്റണി തന്നെയാണ്. അപ്പം മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എ കെ ആന്റണിയെ കുറിച്ച് തന്നെ നമുക്ക് പഠിക്കാം. അതുപോലെ അടുത്ത് നമ്മൾ പറഞ്ഞത് രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി, രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. നമ്മളിവിടെ അഡീഷണലായിട്ട് പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ്റെ കാര്യമാണ്. രാജ്ഭവന് പുറത്ത് വെച്ച് അധികാരമേറ്റ മുഖ്യമന്ത്രി ആരാണ്? വി എസ് അച്യുതാനന്ദൻ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? എം എൻ ഗോവിന്ദൻ നായർ ആണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രിയാണ് എം എൻ ഗോവിന്ദൻ നായർ. കേരളത്തിൽ ആദ്യമായി ഒരു സമഗ്ര വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്ന വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സമഗ്ര വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മന്ത്രിയാണ് കെ മുരളീധരൻ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മന്ത്രിയാണ് കെ മുരളീധരൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനത്തിരുന്ന വ്യക്തിയാണ് കെ എം മാണി. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനത്തിരുന്ന വ്യക്തിയാണ് കെ എം മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും കെ എം മാണി തന്നെയാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നതും കെ എം മാണി തന്നെയാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കെ എം മാണിയെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം നിയമസഭയിൽ MLA ആയിരുന്ന വ്യക്തിയും ആര് തന്നെയാണ്? കെ എം മാണിയാണ്. അടുത്തത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത ആരാണ്? കെ ആർ ഗൗരിയമ്മയാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിതയാണ് കെ ആർ ഗൗരിയമ്മ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ, നമ്മളിത് പറയാത്ത ടോപ്പിക്കാണ്, ഇതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് ഡോക്ടർ ബി ആർ രാമകൃഷ്ണ റാവു. കേരളത്തിലെ മലയാളിയായ ഗവർണറാണ് വി വിശ്വനാഥൻ. കേരളത്തിൻ്റെ മലയാളിയായ ഗവർണറാണ് വി വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറായിരുന്നു ആര്? രാം ദുലാരി സിൻഹ. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറായിരുന്നു രാം ദുലാരി സിൻഹ. ഗവർണറായ ഏക കേരളീയ വനിതയാണ് ഫാത്തിമ ബി വി. ഗവർണറായ ഏക കേരളീയ വനിതയാണ് ഫാത്തിമ ബി വി. അവർ തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു. അതുപോലെ കേരള പിറവി സമയത്ത് കേരളത്തിലെ ഗവർണർ ആരായിരുന്നു? പി എസ് റാവു ആണ്. കേരള പിറവി സമയത്ത് കേരളത്തിലെ ഗവർണറായിരുന്നു പി എസ് റാവു. അത്
അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്തർ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു, കേരളത്തിലെ മലയാളിയായ ഗവർണറാണ് വി വിശ്വനാഥൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം, ഗവർണറായ ഏക കേരളീയ വനിതയാണ് ഫാത്തിമ ബീവി, കേരളപ്പിറവി സമയത്തെ കേരള ഗവർണറായിരുന്നു പി എസ് റാവു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന വർഷം 1995 കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത്. 1995 ആന്റണി, എ കെ ആന്റണി ആയിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രി. സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയതെന്ന് 2012 ജൂലൈ 25 സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന സേവന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയത്. കേരള മന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. കേരള മന്ത്രിസഭയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. 2 കേരള ധനകാര്യമന്ത്രിയായ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. 2 കേന്ദ്ര ധനകാര്യമന്ത്രിയായ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. പ്രഥമ കേന്ദ്ര റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. പ്രഥമ കേന്ദ്ര റെയിൽവേ ബജറ്റും അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? ഒരു മലയാളിയാണ്, ഡോക്ടർ ജോൺ മത്തായി. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. കേരളത്തിൽ നിന്നും പാർലമെന്റിലെത്തിയ ആദ്യ വനിതയാണ് ആനി മസ്കറിൻ. കേരളത്തിൽ നിന്നും പാർലമെന്റിലെത്തിയ ആദ്യ വനിതയാണ് ആനി മസ്കറിൻ. ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയായിരുന്നു സി എം സ്റ്റീഫൻ. ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയാണ് സി എം സ്റ്റീഫൻ. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 20. കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കരയും ആലത്തൂരും. കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കരയും ആലത്തൂരും. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിക്കുകയും പിന്നീട് കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യപ്പെട്ട വ്യക്തിയാണ് ശശി തരൂർ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിക്കുകയും പിന്നീട് കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ശശി തരൂർ. സിംഗപ്പൂർ പ്രസിഡന്റ് പദവി വഹിച്ച ആദ്യ കേരളീയനാണ് ദേവൻ നായർ. സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് പദവി വഹിച്ച ആദ്യത്തെ കേരളീയനാണ് ദേവൻ നായർ. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം നോർത്ത് പരുവൂറാണ്. നോർത്ത് പരുവൂർ എറണാകുളത്താണ് ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം നോർത്ത് പരുവൂർ. നോർത്ത് പരുവൂർ എറണാകുളത്താണ്. അപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്, ഇതുവരെ കേരള പി എസ് സി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം പല പരീക്ഷകളിലായി, എൽ ഡി സി ആയിക്കോട്ടെ, എൽ ജി എസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, ഈ പരീക്ഷകളിലൊക്കെ പി എസ് സി ആവർത്തിച്ച് 1, 2, 3 തവണ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങളെല്ലാവരും ഇത് ബൈഹേർട്ടാക്കണം. അതുപോലെ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കുകൾ വളരെ കുറച്ച് കാര്യങ്ങളെ അത് പഠിച്ചിട്ടുള്ളൂ. അതെല്ലാം തന്നെ ഇന്ന് തന്നെ ബൈഹേർട്ടാക്കാൻ നോക്കണം. അതുപോലെ തന്നെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പഠിച്ചതൊക്കെ റിവിഷനും ചെയ്യണം. റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ഹാവ് ടു അച്ചീവ് യുവർ ഗോൾസ്. നമ്മൾ നന്നായി പഠിക്കുക, നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും വേഗം നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരാൻ പറ്റും. അത് എൽ ഡി സി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പി എസ് സിയുടെ പോസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്രയും വേഗം എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണം കൂടെ ഞെക്കണം. ഇതുപോലെയുള്ള എല്ലാ വീഡിയോയും നിങ്ങളുടെ അടുത്തേക്ക് അതാത് സമയങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ പി എസ് സിക്കൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല വീഡിയോസുകൾ ഉടനെ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. അതുവരത്തേക്കും ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ ചൂസിങ് വൻ വി മീഡിയ. താങ്ക് യു.